الله سبحانه وتعالى ما نبذ نلقي اتوم ولي ورانا نقرأ ما نبيباه هذا الله سبحانه وتعالى سرغت الوچ پڑي پچ وڑتو نمبر پداول مهانا ياد نبي عليه الصلاة والسلام بيوي حواء عليها الصلوات والتسليم വിവാഹം എങ്ങനെയാണ് വിവാഹം കഴിക്കേണ്ടത് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട കർമ്മങ്ങൾ കൃത്യങ്ങൾ പ്രവർത്തനങ്ങൾ ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം മുതൽ പഠിപ്പിച്ചു കൊടുക്കുകയും ആദം നബി മുതലുള്ള പ്രവാചക പരമ്പരയ്ക്ക് തുടക്കം കുറിച്ച് പ്രവാചക കണ്ണികളുടെ അവസാനത്തെ കണ്ണിയായ അന്ത്യ പ്രവാചകനായ ലോകത്തിന്റെ തിരുദൂതനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയും ബഹുമാനപ്പെട്ട മഹദിമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിലൂടെയും എന്താണ് വിവാഹമെന്നും വൈവാഹിക ജീവിതമെന്നും ആ വിവാഹത്തിൽ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളും പാലിക്കേണ്ട മര്യാദകളും എന്തെന്ന് പരിശുദ്ധ പ്രവാചകൻ മുസ്ലിം ലോകത്തോട് വിളിച്ചു പറയുകയുണ്ടായി അതാണ് എൻ്റെ നിക്കാഹ് അതാണ് എൻ്റെ സുന്നത്ത് അതാണ് എൻ്റെ കടമകൾ കടപ്പാടുകൾ അതിനെ വെല്ലുന്ന തരത്തിൽ അതിനെ ധിക്കരിക്കുന്ന തരത്തിൽ അതിനെ എതിർക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെങ്കിൽ ഒരു പ്രവാചകൻ എന്ന നിലയ്ക്ക് നിങ്ങളുടെ നേതാവ് എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഗുരുഭൂതരും അധ്യക്ഷനും എന്ന നിലയ്ക്ക് നാളെ ആഖിറത്തിൽ ആരുടെയും തണലില്ലാതെ കഷ്ടപ്പെടുമ്പോൾ ഒരാളുടെ ശുപാർശകളില്ലാതെ മനുഷ്യൻ നെട്ടോട്ടമോടുമ്പോൾ വെള്ളത്തിന് വേണ്ടി മനുഷ്യൻ യാചിക്കുമ്പോൾ തന്റെ തലയ്ക്കുമീതെ ഗർജിച്ച് നിൽക്കുന്ന സൂര്യന്റെ ആഘാതത്തിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ ഈ മുസ്ലിം ലോകം തിരയുന്നത് ഒരേ ഒരു മഹാനയാണ് ലോകത്തിന്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരയുമ്പോൾ ആ പരിശുദ്ധ പ്രവാചകന്റെ മുന്നിലേക്ക് നമ്മൾ ഓടിച്ചെല്ലുമ്പോൾ എന്റെ ഉമ്മത്താണ് നീ എന്റെ അനുയായിയാണ് എന്ന് ഹബീബായ തങ്ങൾ നമ്മളെ നോക്കുമ്പോൾ മനസ്സിലാക്കാനുള്ള പ്രവൃത്തിയും അതിനുള്ള സമ്പാദ്യ മാർഗങ്ങളും അതിനുള്ള വഴികളും അതിനുള്ള കർമ്മങ്ങളും ചെയ്തുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതെങ്കിൽ നാളെ മഹ്ഷറിൽ ആരും സംരക്ഷിക്കാതെ വരുമ്പോൾ നമ്മളെ കൈക്കുപിടിച്ച് സഹായിക്കാൻ ആ ലോകത്തിന്റെ നേതാവ് അവിടെ ഉണ്ടാകും മറിച്ച് നബിതങ്ങള് കാണിച്ചു തന്ന ശൈലിയിൽ വിപരീതമായി പാശ്ചാത്യ ലോകത്തെ കിടപിടിച്ചുകൊണ്ട് പരിശുദ്ധമായ നിക്കാഹുകളിലും ശരീഅത്തുകളിലും ഇസ്ലാമിക നിത്യ ആരാധനാ കർമ്മങ്ങളിലും നമ്മൾ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ ഇഷ്ടമനുസരിച്ചുള്ള കർമ്മമണ്ഡലമാണ് നമ്മളിവിടെ സ്ഥാപിക്കുന്നതെങ്കിൽ നാളെ മഹ്ഷറിന്റെ തിരുമുറ്റത്ത് ലോകത്തിന്റെ ഹബീബായ തങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല അവിടുത്തെ സഹായവും നമുക്ക് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് നിക്കാഹ് വൈവാഹിക ജീവിതം കുടുംബജീവിതം എന്ന് പറയുമ്പോൾ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു തന്ന ശൈലിയിൽക്ക് പുറമെ അല്ലാന്റെ റസൂൽ വിരോധിച്ച വിരോധാഭാസങ്ങളോടുകൂടിയാണ് നമ്മൾ നമ്മുടെ നിക്കാഹുകളെ ഈ വർത്തമാന കാലഘട്ടത്തിൽ കാട്ടിക്കൂട്ടുന്നതെങ്കിൽ വല്ലാഹി സത്യം കേവലം ഒരു മുസ്ലിമായി ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ നമുക്ക് പ്രത്യക്ഷപ്പെടാൻ ഒരു യോഗ്യതയുമില്ല അതിനൊരു അർഹതയുമില്ല എന്ന് എന്റെ പ്രഭാഷണത്തിന്റെ ആമുഖത്തിൽ നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിക്കുകയാണ് ഇനി നമുക്ക് എന്താണ് വിവാഹമെന്നും എന്താണ് ധൂർത്തിയെന്നും ഇതിനെ കുറിച്ച് നമുക്ക് അല്പം ചർച്ച ചെയ്യാം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിക്കോ ഇതാണ് ഇസ്ലാം ഇതാണ് ശരീഅത്ത് ഇതാണ് ഖുർആൻ ഇതാണ് ഹദീസ് ഇതാണ് നിയമങ്ങൾ എന്ന് മനസ്സിലാക്കി ഇനിയെങ്കിലും തന്റെ ഭാവികാല ജീവിതത്തിൽ തന്റെ പെൺകുട്ടികളെ അല്ലാന്റെ റസൂലിന്റെ പൊരുത്തത്തിന് അനുകൂലമായ നിലയിലാണ് വൈവാഹിക ജീവിതത്തിലേക്ക് കൈപിടിച്ച് നമ്മൾ അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് എങ്കിൽ ഇൻഷാ അല്ലാ ഹബീബായ തങ്ങളുടെ ശഫാഅത്തും ശുപാർശയും നമുക്ക് പ്രതീക്ഷിക്കാം ഇല്ല എങ്കിൽ വല്ലാഹി സത്യം അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം നമുക്ക് നഷ്ടപ്പെടും യാതൊരു സംശയവുമില്ല ഖുർആനിലൂടെയും ഹദീസിലൂടെയും നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് അതുകൊണ്ട് വൈവാഹിക ജീവിതം വിവാഹവും ധൂർത്തും എന്ന് പറയുമ്പോ വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം അതാണ് മനസ്സിലാക്കേണ്ടത് വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ് നിക്കാഹിന്റെ സദസ്സുകളിൽ പണ്ഡിതന്മാർ മഹത്തുക്കൾ ഓതുന്ന ഹദീസാണ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അന്നിക്കാഹു മിൻ സുന്നതി നിക്കാഹ് എന്റെ സുന്നത്താണ് എന്റെ കർമ്മമാണ്
എൻ്റെ പ്രവൃത്തിയാണ് ഞാൻ പഠിപ്പിച്ചതാണ് ലോകത്തിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ വിവാഹം എന്ന് പറഞ്ഞാൽ എന്ത്? അതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. എന്നിട്ട് തീരുമാനിച്ചണം ഇനി അള്ളാന്റെ വഴിയിലാണോ റസൂലിന്റെ വഴിയിലാണോ മറ്റുള്ള അള്ളാഹു അവന്റെ റസൂൽ നിഷേധിക്കപ്പെട്ടവരുടെ വഴിയിലാണോ എന്ന് നമ്മൾ തീരുമാനിച്ചണം. النكاح من سنتي فمن رغب في سنتي فهو مني نكاح എൻ്റെ സുന്നത്താണ് ആരാണോ എൻ്റെ സുന്നത്തിനെ പിൻപറ്റുന്നത് ഫഹുവ മിന്നി അവൻ മുഹമ്മദിൻ്റെ അനുയായിയത്രേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റസൂലിന്റെ വാക്കാണ് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ്. നല്ലതുപോലെ ശ്രദ്ധിച്ചോ, ഇവിടെ വേറൊരാളുടെ വാക്ക് ഇവിടെ ചർച്ചയില്ല, നമുക്കത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. വീണ്ടും ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് വമൻ റഗിബാൻ സുന്നതി ഫലൈസ മിന്നി, ഞാൻ പഠിപ്പിച്ചു തന്ന നിക്കാഹല്ലാതെ, ഞാൻ പഠിപ്പിച്ചു തന്ന വൈവാഹിക ജീവിതമല്ലാതെ, ഞാൻ പഠിപ്പിച്ചു തന്ന വിവാഹ കർമ്മമല്ലാതെ, ഭൗതികമായ ലോകത്തിനെ അനുകൂലിച്ചുകൊണ്ട് പാശ്ചാത്യ ലോബികളെ കിടപിടിച്ചുകൊണ്ട് എന്റെ സുന്നത്തിനെ കാലത്തിന്റെ ിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള നിക്കാഹാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ ഫലൈസ മിന്നി, അവൻ എന്റെ സമുദായമല്ല, അവൻ എന്നിൽപ്പെട്ടവനേ അല്ല. തുടക്കത്തിലെ അല്ലാന്റെ റസൂല് ലെഫ്റ്റ് അടിച്ചു കളഞ്ഞു, തുടക്കത്തിലെ ബാക്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാതെ കുറച്ച് മുന്നോട്ട് ഇട്ടുകൊടു, കുറച്ചുകൂടെ മുന്നോട്ട് നിരുന്നോട്, എല്ലാം അങ്ങോട്ട് ബാക്കിൽ പോയിരിക്കുന്നു, കുറച്ചു മുന്നോട്ട് നിന്ന് സാധിച്ചു എല്ലാണ് ലാശ് തുടങ്ങൾ ഇ പി വന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞിട്ട് ആ ഇടയ്ക്ക് ഗ്യാപ്പ് വേണ്ട, കുറച്ചുകൂടെ മുന്നോട്ട് നീക്കും, എല്ലാണ്ട് ബാക്കി കൊണ്ടു ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പിടിച്ചിരുത്ത്, ഇങ്ങോട്ടൊക്കെ സൈഡിലോട്ടൊക്കെ പിടിച്ചിരുത്ത്, കൊണ്ടുവാ സൗണ്ട് കേട്ടിട്ട് ആൾ വരുള്ളൂ ഇ പി വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ പുറത്തിങ്ങനെ നിൽക്കും പുറയിൽ, ആ എല്ലാണ്ട് ബാക്കിൽ 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 കൊണ്ടിട്ട് കൊടുക്കണം, എന്തിനിപ്പോ ഇറങ്ങിപ്പോ ഓടിപ്പോ വാ അടുത്ത വാ എഴുന്നിട്ട് വാ യാ അടുത്ത നിരി, കമ്പ്യൂട്ടറൊക്കെ ഒന്ന് കാണാപ്പ അടുത്തു നിരിപ്പ, നിങ്ങളെ കമ്പ്യൂട്ടറിലൊക്കെ നിങ്ങളൊക്കെ ഇരിക്കുന്ന നിങ്ങളുടെയൊക്കെ ഇച്ഛാമാർ കാണാൻ ദുബായിൽ ഫ്രീ ആയിട്ട് നിങ്ങളെ ഒന്ന് കാണാൻ പറ്റൂലേ അവർക്ക്? എഴുന്നിട്ട് എഴുന്നിട്ട് അടുത്തു 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 വന്ന് നിങ്ങൾ ചുമ്മാ പറയുക, ആ സംഘാടകരൊക്കെ ഒന്ന് ഒന്ന് ഇങ്ങോട്ട് തള്ളി വിടപ്പ, ഒരു ജെ സി ബി വിളിച്ചവരെ തള്ളി ഇങ്ങോട്ട് നിൽക്കും, പൊങ്ങൂല സാധനം അത് ഇങ്ങോട്ട് നീങ്ങിരുന്ന പറഞ്ഞാൽ അനുസരണ ഇല്ലേ കാസർഗോട്ടാർ. അൽഹംദുലില്ലാഹ് ബാബ എഴുന്നേറ്റ് അടുത്ത് അടുത്തിരുന്നാലേ പ്രസംഗിക്കുള്ളൂ, അങ്ങോട്ട് ഇട്ടുവിടും, അങ്ങനെ ഇട്ടുവിടും, എന്നാ അങ്ങ് ചുമ്മാ വരുന്നതിനനുസരിച്ച് പിറകിലിട്ട് കൊടുക്കാതെ ഫ്രണ്ടിലിട്ട് ഇട്ടിട്ടു, നേരത്തെ നമുക്ക് പോകാം, നിങ്ങളെക്കാളും മുമ്പ് എനിക്ക് പോകണം, എനിക്ക് തിരുവനന്തപുരത്താണല്ലോ, നേരത്തെ പോകണം നേരത്തെ പോകണം, നിങ്ങൾ നിങ്ങൾ വരാത്തതല്ല നമ്മളത്തെ താമസിച്ചത്. അൽഹംദുലില്ലാഹ് നല്ലപോലെ മനസ്സിലാക്കണം. വിവാഹം എന്ന് പറഞ്ഞാൽ ചുമ്മാ എന്ത് വിവാഹം, നല്ലപോലെ മനസ്സിലാക്കാനുള്ള തോഫീക്ക് കറക്റ്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മനസ്സിൽ ആശയം മനസ്സിലായോ? ഇതാണ് നിക്കാഹ്, എന്റെ സുന്നത്ത് അനുസരിച്ച് ഞാൻ പഠിപ്പിച്ചതാണ് നിക്കാഹ്, അതല്ലാത്തത് എന്റെ സുന്നത്തുമല്ല, അവരും എന്നിൽ പെട്ടവരുമല്ല. ഓ വല്ലാത്ത വാക്ക്, ആദ്യത്തെ വാക്ക് വല്ലാത്ത വാക്കാണ്. ഫലൈസ മിന്നാ, നമ്മിൽ പെട്ടവരെ അല്ലാന്ന് നിബിധങ്ങൾ പറയാ, നമ്മൾ പെട്ടവരെ അല്ലാന്ന് റസൂലുള്ളാഹിന്റെ അനുയായി അല്ലാന്ന് നമ്മൾ നഅ്ഊദുബില്ല തീർന്നില്ലേ, സംഭവം പോയില്ലേ, തകർന്നു പോയില്ലേ നമ്മൾ? ആദരവായ റസൂലുള്ളാഹി തങ്ങളില്ലെങ്കിൽ നമുക്ക് നാളെ ഷഫാഅത്ത് ഉണ്ടോ? ഹബീബായ തങ്ങളില്ലെങ്കിൽ നാളെ നമുക്ക് രക്ഷയുണ്ടോ? ആ ഹബീബായ തങ്ങളല്ലയോ നമ്മുടെ ഉസ്താദ്, ആ ഹബീബായ തങ്ങളല്ലയോ നമ്മുടെ ഗുരുനാഥർ, ആ ഹബീബായ തങ്ങളല്ലയോ നമ്മുടെ വെളിച്ചം, ആ ഹബീബായ തങ്ങളല്ലയോ നമ്മെ ലോകത്ത് ദീന് പഠിപ്പിച്ചത്, ശരീഅത്ത് പഠിപ്പിച്ചത്. ഹേ മുഹമ്മദ് അബ്നഹോതോ കുച്ചുബീനഹോതീ, ഒന്നും തന്നെ ഇല്ല, എല്ലാം തകർന്നു പോയി നശിച്ചുപോയി.
അല്ലാഹുവിന്റെ റസൂലിലേക്ക് പിന്നെ എന്തപ്പോ നമുക്ക് ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ പറ്റുമോ? ഈ ഒരു സംഘം ഉണ്ടാവോ? അല്ലാഹുവിന്റെ റസൂലിനെ പഠിപ്പിച്ചത് ദീന് നമ്മുടെ ഉസ്താദല്ലേ, നമ്മുടെ അധ്യക്ഷനല്ലേ, നമ്മുടെ നേതാവല്ലേ, നമ്മുടെ ഗുരുഭൂതരല്ലേ? ഏ മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂൽ അങ്ങ് ഇല്ലെങ്കിൽ എല്ലാം പോയി ഒന്നുമില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.